Hi, hello, assalamu alaikum. Welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെ ഒരു കാർക്കേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാ കാർക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാനില സ്പഞ്ച് കേക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൗണ്ട് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക്. ഇത് ഞാൻ രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കേക്ക് പാഡിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ഞാൻ ഇതാ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. മുഴുവനായിട്ടും കവർ ചെയ്യുന്ന രീതിയിൽ ക്രീം ആക്കി കൊടുക്കാം. ക്രീം വെച്ച ശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ച് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്താണോ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഇടാൻ താല്പര്യമുള്ളത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫില്ലിംഗ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് കേക്കിൻ്റെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഈ ലെയറും നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കേക്കിൻ്റെ നടുവിൽ നമ്മുടെ ഫില്ലിങ്ങൊക്കെ വെച്ച് ക്രീമൊക്കെ വെച്ച് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് കാറിൻ്റെ രൂപത്തിൽ നിന്നാക്കിയെടുക്കാം. അതിന് ആദ്യം തന്നെ ഇതുപോലെ രണ്ട് സൈഡും ഒരേ അളവിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കട്ടോ. മറ്റേ സൈഡിലും അതേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗവും കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യട്ടോ. ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം ആ കുറച്ച് രണ്ട് സൈഡിലും കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാറ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് അവിടെ ക്രീം വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ക്രീം വെക്കാതെ ചെയ്താൽ ചിലപ്പോൾ ലാസ്റ്റ് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു കാറിൻ്റെ ഷേപ്പൊക്കെ തോന്നുന്നില്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാനുണ്ട്. ഏത് ഭാഗമാണോ കാറിൻ്റെ ഫ്രണ്ട് ഭാഗമായിട്ട് എടുക്കുന്നത് അവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ കേക്കിൻ്റെ കഷ്ണം വെച്ചെടുക്കാൻ. ഇനി നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കാറിൻ്റെ മുൻഭാഗം ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ഫ്രണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. രണ്ട് സൈഡും ഒന്ന് കഷ്ണം മുറിച്ച് മാറ്റി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് ക്രെം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ കേക്കിനെയൊക്കെ നന്നായിട്ട് ക്രെം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിതാ ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഫൈനൽ ഡെക്കറേഷൻസൊക്കെ കൊടുക്കാം. ഫൈനൽ കോട്ടിങ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് കാറിൻ്റെ ഫ്രണ്ട് ഭാഗവും അതുപോലെ ഡോർ സൈഡും ചക്രങ്ങളുടെ ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ സ്ക്യൂവറോ എന്തെങ്കിലും വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ അവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഹെഡ്ലൈറ്റുകളും അതുപോലെ ഡോറിൻ്റെ സൈഡും ചക്രങ്ങളുടെ ഭാഗവും മുമ്പിലെ ഹെഡ്ലൈറ്റും മുമ്പിലെ ഗ്ലാസ്സും ഒക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണ് നിങ്ങൾക്ക് അറിയില്ല, ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഡെക്കറേഷന് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇനി ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്റ്റാർ നോസിലാണ്, ചെറിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നമ്പർ എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞുതരാൻ. എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് കേട്ടോ കാർ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഞാനിത് രണ്ട് കളറിലാണ് ചെയ്യുന്നത്, യെല്ലോയും വൈറ്റിലുമാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. കാറിൻ്റെ ബോഡി പാർട്ടൊക്കെ ഞാൻ യെല്ലോ കളറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്ക് കാറിൻ്റെ ഫുൾ ബോഡി ഭാഗം ഒന്ന് ക്രീം വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ മുഴുവൻ ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കേട്ടോ ലാസ്റ്റ് കിട്ടാ. നമുക്ക് ബാക്കിയുള്ള ഭാഗത്തേക്ക് വെള്ള ക്രീം വെച്ചിട്ട് അതേ സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ വെള്ള ക്രീം വെച്ചിട്ടും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും അതുപോലെ കുറച്ച് ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതില്ലെങ്കിൽ പൈപ്പിംഗ് ജെല്ലിലേക്ക് ബ്ലാക്ക് കളർ മിക്സ് ചെയ്തിട്ട് അത് എടുത്താലും മതി. നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈനർ വരച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ വരച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതാ വരച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ആണല്ലോ നമ്മൾ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കുക, അപ്പോൾ അവരെ ഒന്ന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പിൽ ചെറുതായിട്ടൊരു കണ്ണും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്രാസും കൂടെ വരച്ച് കൊടുക്കാം കേട്ടോ. ക്രീമിലേക്ക് പച്ച കളർ ആഡ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കാർ കേക്കിൻ്റെ പണികളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.